ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിനെ പറ്റിയാണ്. അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതിൽ ഡയറക്റ്റ്ലി നമ്മുടെ ആ സൈറ്റിൽ കയറി നോക്കാനാണ് പറഞ്ഞത്. www.kmml.com. ഓക്കെ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. അപ്പം ഇങ്ങനെയൊരു സൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നോക്കണ്ടേ, അപ്പോൾ ഏത് കമ്പനീൻ്റെ സൈറ്റ് ആണെങ്കിലും അതിൻ്റെ കരിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഓപ്പണിംഗ്, കറണ്ട് ഓപ്പണിംഗ്, വേക്കൻസീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ മുകളിൽ കമ്പനി, പ്രൊഡക്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, മാർക്കറ്റിംഗ് റെസ്പോൺസിബിലിറ്റി, മീഡിയ സെൻറ്റർ, ടെൻഡേഴ്സ്, കറണ്ട് ഓപ്പണിങ്സ്, കരിയേഴ്സ് എന്നകത്ത് കറണ്ട് ഓപ്പണിങ്സും ഉണ്ട്. അപ്പം ഇതിൽ മീഡിയ സെൻറ്ററിനകത്ത് ന്യൂസ് ആൻഡ് അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം നമുക്ക് കരിയേഴ്സിനകത്ത് നോക്കാം, അതിനകത്ത് കറണ്ട് ഓപ്പണിങ്സ് നോക്കാം. ഓക്കെ, ഇതിനകത്ത് കറണ്ട് ഓപ്പണിങ്സിനകത്ത് നോട്ടിഫിക്കേഷൻ ടു വേരിയസ് പോസ്റ്റ് ഇൻ MS യൂണിറ്റ്, ജോബ് കോഡ്, അങ്ങനെ ഓരോ യൂണിറ്റും കാര്യങ്ങളും. ജൂനിയർ എക്യുപ്മെൻറ്റ്സ് ഓപ്പറേറ്റർ ട്രെയിനിങ് ഉണ്ട്, പോസ്റ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്പർ ഓഫ് വേക്കൻസി 2, ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ഞാനിന്ന് പത്രത്തിൽ കണ്ടത്. അപ്പോൾ നമുക്ക് എന്നാൽ ഡൗൺലോഡ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്. യെസ്, ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. അപ്പം ഇതിനകത്ത് പറയുന്നത് ദ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് മിനറൽ സെപ്പറേഷൻ യൂണിറ്റ്, മിനറൽ സെപ്പറേഷൻ യൂണിറ്റ്, കോവിൽത്തോട്ടം, കോവിൽത്തോട്ടം, ചവറ, കൊല്ലം. കൊല്ലത്താണ് ഇതിൻ്റെ മെയിൻ സെൻറ്റർ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി പറയുന്നത് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് മെക്കാനിക്കൽ, എക്സിക്യൂട്ടീവ് ട്രെയിനിങ് മെക്കാനിക്കലിന് 4 വേക്കൻസീസാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഇലക്ട്രിക്കലിനകത്ത് 2 വേക്കൻസീസ്, എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എല ഇൻസ്ട്രുമെൻറ്റേഷൻ 1 വേക്കൻസി, റിസർവ്ഡ് ഫോർ ENT&B. അതെന്ന് പറഞ്ഞാൽ അവിടെ റിസർവേഷനുള്ള എന്തോ ഒരു കാറ്റഗറിയാണ്, എന്താ നമുക്ക് വായിച്ചു നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പം ഈ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് മെക്കാനിക്കലാണ് മിക്കവാറും BTech ലെവലായിരിക്കും. എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പോസ്റ്റ് അധികം ഉണ്ടാവും, ഓരോ കമ്പനിയിലും അധികം ഉണ്ടാവാം. പിന്നെ ജൂനിയർ ടെക്നീഷ്യൻ, ജൂനിയർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ, വെൽഡർ, ടേർണർ, ബ്ലാക്ക് സ്മിത്ത്, പ്ലംബർ, ഇൻസ്ട്രുമെൻറ്റേഷൻ ഒക്കെ വരുന്നുണ്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഓഫ് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പേ, ഏജ് എക്സെട്ര, പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ്. ഇതിലും പറയുന്നുണ്ട് വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഇത് ഡീറ്റെയിൽസ് കിട്ടിയത്. അപ്പം ഈ ജോബ് നോട്ടിഫിക്കേഷൻ വന്നത് 10th. ഇതാണ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് മെക്കാനിക്കൽ. അപ്പം ഇതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ. മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് ഓഫ് ദ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഒരു PSU ആണിത്. ഗവൺമെൻറ് ഓഫ് കേരള അണ്ടറിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനിയാണിത്. ഇൻവൈസ് ആപ്ലിക്കേഷൻ ടു എലിജിബിൾ കാൻഡിഡേറ്റ് ഫോർ ദ ഫോളോയിങ് പോസ്റ്റ്. ഓക്കെ, അപ്പം ഇതിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് മെക്കാനിക്കലിനകത്ത് നമ്പർ ഓഫ് വേക്കൻസി 4, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്പർ ഓഫ് വേക്കൻസി 4 ഉണ്ട്. ക്വാളിഫിക്കേഷൻ പറഞ്ഞത് BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 60% മാർക്ക്. ഓക്കെ, അതിൽ 2 years ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡിലെ സ്റ്റൈപ്പൻഡ് 20,000 ഇൻ ദ ഫസ്റ്റ് ഇയർ ആൻഡ് 25,000 സെക്കൻഡ് ഇയർ. അപ്പം ഇങ്ങനെയൊരു കാര്യം കണ്ടാചാരിക്കും നിങ്ങൾ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒഴിവാക്കുന്ന ആ രീതിയിലാണ് നോക്കാം. അപ്പം ബാക്കി വായിച്ചു നോക്കാം എന്താ സംഭവം. അപ്പം എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഇലക്ട്രിക്കലും അതേ സെയിം തന്നെയാണ് വരുന്നത്, അപ്പോൾ ഡിസിപ്ലിൻ മാറുന്നുള്ളൂ. ഒന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേണം, മറ്റേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേണം. ഓക്കെ, പേ സ്കെയിൽ പറയുന്നത് ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് വിൽ ബി കൺസിഡർഡ് ആസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഫോർ ദ അവൈലബിൾ പോസ്റ്റ് ഓൺ പ്ലാന്റ് എഞ്ചിനീയർ. അതായത് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ പ്ലാന്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യും, അപ്പോയിൻമെൻ്റ് ചെയ്യും. അപ്പം ഓൺ ദ ഇനീഷ്യൽ ബേസിക് പേ ഓഫ് 47,300, അതായത് 47,300 പെർ മന്ത് എന്നുള്ളൊരു പേ സ്കെയിലാണ് അതിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് ഈ ട്രെയിനിങ് 2 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ അലവൻസും കാര്യങ്ങളൊക്കെ വരും. ഇൻ സച്ച് കേസസ് ദേ ഹാവ് ടു എക്സിക്യൂട്ട് ദ അഗ്രിമെൻറ്റ് സെർവ് ദ കമ്പനി ഫോർ മിനിമം 3 years. അതായത് ഒരു മിനിമം പീരീഡ് 3 years പീരീഡ് ബോണ്ട് ഉണ്ടാവും. അതായത് 3 കൊല്ലം അവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയാണ്, PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ 3 കൊല്ലം ജോലി ചെയ്യുന്നതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല സാലറി 50,000 രൂപേൻ്റെ അടുത്ത് സാലറി ഉണ്ടാവും. ഓക്കെ, ട്രെയിനിങ് കഴിഞ്ഞിട്ട് 3 വർഷം ഇതാക്കണം, അല്ലെങ്കിൽ അതിനുള്ള എമൗണ്ട് അടക്കേണ്ടി വരും, ആ ബോണ്ട് എമൗണ്ട് തിരിച്ചടക്കേണ്ടി വരും. അപ്പം ഏജ് ലിമിറ്റ് നോട്ട് അബോവ് 30 years, അതായത് 1/1/2021, അതായത് January 1, 2021 30 വയസ്സ് കഴിയാത്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സാധാരണ യൂഷ്വൽ റിലാക്സേഷൻ ഉണ്ടാവും SC ST OBCക്കൊക്കെ, അതിൻ്റെ ഒരു ഏജ് റിലാക്സേഷൻ 5 വയസ്സ് കൂടിയാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് SC ST ഒക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ OBC ആണെങ്കിൽ 3 വയസ്സ്, ആ രീതിയിലാണ് നോർമൽ ഉണ്ടാവുക, അതേ രീതി തന്നെ വരും. അപ്പം ഇതിനകത്ത് അയക്കേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ വിത്ത് അപ്ലിക്കേഷൻ 10th ഇക്വലൻ്റ് ഓർ സർട്ടിഫിക്കേഷൻ ഓഫ് പ്രൂഫ് ഓഫ് ഏജ്, അതായത് ഏജ് പ്രൂഫിന് വേണ്ടി 10th സർട്ടിഫിക്കറ്റ്, പിന്നെ
മാർക്ക് ഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ ഓഫ് എക്സാംസ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമി ലെയർ, അതൊക്കെ ആവശ്യമുള്ളത് സാധാരണ ഏതൊക്കെ എക്സാമിൽ നമ്മൾ ഓഫർ ചെയ്യുന്നു അതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ജനറൽ ആയിട്ടുള്ള കുറേ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ അതിൻ്റെ ഓരോന്നിൻ്റെ, എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ ACT അപ്രൂവ്ഡ് ആയിരിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി വായിച്ചാൽ മനസ്സിലാവും. വെറുതെ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടിയിരിക്കാനല്ല. പിന്നെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത് 500 ആണ്. ജനറൽ OBC കാൻഡിഡേറ്റ്സിന്, SC ST കാൻഡിഡേറ്റ്സിന് ഫ്രീ ആണ്. ഓക്കെ, ത്രൂ ഔട്ട് ദ കെഎംഎൽ വെബ്സൈറ്റ് പേയ്മെൻറ്റ് വിൽ ഹാവ് ടു മെയ്ഡ് ത്രൂ ദ ഓൺലൈൻ മോഡ് വിയാൽ കെഎംഎൽ വെബ്സൈറ്റ് അപ്ലിക്കേഷൻ സബ്മിറ്റഡ് വിത്തൗട്ട് ഫീ ഷാൽ നോട്ട് ബി കൺസിഡർഡ് സബ്സിഡി ഓഫ് സെയിം അപ്ലിക്കേഷൻ വിത്ത് അപ്ലിക്കേഷൻ. അതായത് ഓൺലൈൻ ആയിട്ടാണ് പൈസ അടയ്ക്കേണ്ടത്, പിന്നെ അപ്ലൈ ചെയ്തെടുക്കാം. ഇൻകം ഇൻകംപ്ലീറ്റ് സഫീഷ്യൻറ്റ് ടെസ്റ്റ് മോഡൽസ് വിത്ത് ബോട്ടി കൺസിഡർഡ്. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ ഗിവിങ് കംപ്ലീഷൻ പർട്ടിക്കുലർ റിഗാർഡിംഗ് ദ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, ക്ലാസ് ആൻഡ് ദ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒബ്റ്റെയ്ൻഡ്, ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് ട്രെയിനിങ് എക്സ്പീരിയൻസ് ഇഫ് എനി. അതായത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് അതർ റിലവൻ്റ് ഡോക്യുമെൻ്റ് അഫിക്സ് ഓഫ് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓൺ ദ സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഓൺ ദ കാൻഡിഡേറ്റ് ഷുഡ് ബി റീച്ച് ദ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, കേരള മുനിസിപ്പാലിറ്റി, നമ്പർ 4 ശങ്കരമംഗലം, ചവറ, കൊല്ലം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്, അയക്കേണ്ട അഡ്രസ്സ്. ബിഫോർ 1st, അതായത് March 1st മുമ്പായി ഈ ആപ്ലിക്കേഷൻ അവിടെ കിട്ടുന്ന രീതിയിൽ ഒരു എൻവലോപ്പിലായിട്ട് അയക്കണം. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട്, ആ എന്ത് പോസ്റ്റാണ്, അതായത് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ആണെങ്കിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അയക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ അഡീഷണൽ വരുന്ന ജൂനിയർ ഫിറ്റർ, അങ്ങനത്തെ അഡീഷണൽ ആയിട്ടുള്ള ജൂനിയർ ടെക്നീഷ്യൻസിൻ്റെ പോസ്റ്റിലേക്കുള്ള കാര്യങ്ങളാണ്. ഫിറ്ററിനകത്തൊക്കെ 24 വേക്കൻസി ഉണ്ട്, ഇലക്ട്രീഷ്യനകത്തേക്ക് 7 വേക്കൻസി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വെച്ചാൽ പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ട്രേഡ്സ് ആണ് അപ്രൂവ്ഡ് ബൈ NCVT, അതായത് ITI ആണ് ഇതിൽ ചോദിക്കുന്നത്. പിന്നെ 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ റെപ്യൂട്ടഡ് ഡബിൾ മാനുഫാക്ചറിങ് കൺസേൺ, അതായത് 3 കൊല്ലത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, BTech പാസ്സായി മതി. ഓക്കെ, പിന്നെ ഡിപ്ലോമ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ്. അടുത്തത് നമ്പർ 7, ഇതിനകത്ത് ജൂനിയർ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ അകത്ത് കേസ് വരുമ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ അകത്ത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെ. സ്കെയിൽ ഓഫ് പേ, അതിൻ്റെ അകത്ത് ജൂനിയർ ടെക്നീഷ്യൻ്റെ അകത്താണ് വരുന്നത്, 21,550 പെർ മന്ത് ഇൻകം പറയുന്നത്. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് അതിൻ്റെ അലവൻസും കാര്യങ്ങളൊക്കെ ആഡറാവും. അപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യണം, ദോസ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ ഓട്ടോണോമസ് ബോഡീസ് ഷുഡ് അപ്ലൈ ത്രൂ ദ പ്രോപ്പർ ചാനൽ അലോങ് വിത്ത് നോ ഒബ്ജക്ട് സർട്ടിഫിക്കറ്റ്, അതായത് NOC വാങ്ങണം. ഇപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന് NOC വാങ്ങിയിട്ട് വേണം, അവിടെ നിന്ന് ആ കമ്പനി NOC വാങ്ങിയിട്ട് വേണം ഇതിന് അപ്ലൈ ചെയ്യാനൊക്കെ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നോർമൽ എല്ലാ കമ്പനിയിലും ഉള്ള പ്രൊസീജിയറൊക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് മിനറൽ സെപ്പറേഷൻ യൂണിറ്റിലാണ് അപ്ലിക്കേഷൻ ഫോർ എംപ്ലോയ്മെൻറ്റ്. അപ്പം ഇതിനകത്ത് ഒരു ഫോട്ടോ ഓഫ് ദ കാൻഡിഡേറ്റ് ഷുഡ് ബി പേസ്റ്റഡ് ഹിയർ, നെയിം ഓഫ് ദ പോസ്റ്റ് അപ്ലൈഡ്, ഏത് പോസ്റ്റിലാണ്, നമ്മൾ എക്സിക്യൂട്ടീവ് ട്രെയിനി, മെക്കാനിക്കൽ ആണ് ഇവിടെ എഴുതാം. നെയിം ഓഫ് ദ നെയിം, അതാണ് നമ്മുടെ പേര്. പിന്നെ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സും ടെമ്പററി അഡ്രസ്സ് രണ്ടും സെയിം ആണെങ്കിൽ ഒന്ന് എന്ന് എഴുതാം. പിന്നെ ഫോൺ നമ്പർ, ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, റിലീജിയൻ ആൻഡ് കാസ്റ്റ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും OBCയോ SC ST അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക. പിന്നെ എക്സാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതപ്പം ഇതിനകത്ത് 10th+2 ഡിഗ്രി. ഇനിയിപ്പം അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ PG ഉണ്ടെങ്കിൽ PG എഴുതാം, പിന്നെ PhD ഉണ്ടെങ്കിൽ PhD എഴുതാം. അപ്പം ആ രീതിയിൽ എഴുതി പോയാൽ പിന്നെ ഇയർ ഓഫ് പാസിംഗ്, ക്ലാസ്, ഡിവിഷൻ, പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് CGPA എന്നുള്ള പെർസെൻറ്റേജിലാക്കുന്നതായിരിക്കും നന്നാവുക, പെർസെൻറ്റേജ് തന്നെ കൊടുത്തു വന്ന്. കാരണം ഒരു യൂണിറ്റ് കിട്ടും എല്ലാത്തിനും, എല്ലാം അവർ നോക്കുന്ന സമയത്ത്, സ്ക്രൂട്ടിനിങ് ചെയ്യുന്ന സമയത്ത്. കാരണം പേപ്പർ വർക്കാണല്ലോ, കമ്പ്യൂട്ടർ ഓൺലൈൻ അപ്ലിക്കേഷൻ ഒക്കെ ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ കൺവേർട്ട് ചെയ്യാതെ മെത്തേഡ് അതിനകത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് പേപ്പർ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം പെർസെൻറ്റേജ് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഡീറ്റെയിൽസ് ഓഫ് എക്സ്പീരിയൻസ്, നെയിം, അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്. അതിപ്പം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്, പിന്നെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണ്, പീരീഡ് ഓഫ് 7 വർഷം മുതൽ 7 വർഷം വരെ, ലാസ്റ്റ് ഡൗൺ എത്രയാണ് സാലറി അവസാനം വാങ്ങിച്ചത് എന്നൊക്കെയാണ്. പിന്നെ ഇ പി എഫ് ഉണ്ടോ, ESI നമ്പർ ഉണ്ടോ, അതായത് PF നമ്പർ, ESI നമ്പർ, ഏത് കമ്പനിയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. PF പ്രൊവിഡൻറ്റ് ഫണ്ട്, പിന്നെ അതുപോലെ തന്നെ ESI, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ
കേസിൽ വരുന്ന ഇ എസ് ഐയും കാര്യങ്ങളൊക്കെ. പിന്നെ വെദർ ബിലോങ്സ് ടു പ്രിഫറബിൾ കാറ്റഗറി ഓഫ് ഗെയിം ആസ് പെർ ക്ലോ ക്ലോസ് എയ്റ്റ് ഓർ ദ നോട്ടിഫിക്കേഷൻ. അതായത് ഇതിനകത്തൊരു അഡീഷണൽ അതെന്താ ഞാൻ നോക്കിയിട്ടില്ല. കെ എം എല്ലിൻ്റെ ഒരു പ്രിഫറബിൾ കാറ്റഗറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നാം നേരത്തെ കാണിച്ചു ഈ ടി എന്നൊക്കെ പറഞ്ഞ അവസാനത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ജനറൽ ഉള്ള ആൾക്കാർക്കൊക്കെ നോ ആയിരിക്കും അധികം. ഇഫ് യെസ് പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ്, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. ഐ ഡു ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ക്വാളിഫിക്കേഷൻ ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് ഡാഷ്, അതായത് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ആൻഡ് ദ ഇൻഫർമേഷൻ ഫർണിഷ് അബൌട്ട് ആസ് ട്രൂ എ കംപ്ലീറ്റ് കറക്റ്റ് ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് ആൻഡ് ഐ എം ഫുള്ളി അവെയർ ഓഫ് ദാറ്റ് റിലവൻറ്റ് ഓഫ് എനി ഇൻഫർമേഷൻ ബീങ് ഫൗണ്ട് ഫാൾസ് ഇൻ കറക്റ്റ് ഓഫ് എനി സ്റ്റേജ് മൈ കണ്ടക്ചർ അപ്പോയിൻമെൻറ്റ് ഈസ് ലേബിൾ ടു ക്യാൻസൽ ഓർ ടെർമിനേറ്റ് വിത്തൗട്ട് എനി നോട്ടീസ് ബൈ ദ അതോറിറ്റി കൺസേൺഡ്. ഓക്കെ, അതൊക്കെ നോർമലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. അതായത് നമ്മളെ സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണെന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ക്യാൻസലേഷൻ നടത്താവുന്നതാണ്, കമ്പനിക്ക് ക്യാൻസലേഷൻ നടത്താവുന്നതാണ്. പിന്നെ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, നെയിം എഴുതാം. ഇനി ജനറലായിട്ട് നോക്കുന്നത് പ്ലീസ് ഫുൾഫിൽ ദ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ അണ്ടർ ഈച്ച് ഐറ്റംസ്, പ്ലീസ് അറ്റാച്ച് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എവിഡൻസ് പ്രൂഫ് ഓഫ് എഡ്യൂക്കേഷൻ കാസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പം ഇതിന് നമ്മൾ നോക്കേണ്ടത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കുറേ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എക്സാം പാസ്ഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ടെൻത്ത് സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് ബി ടെക് സർട്ടിഫിക്കറ്റ്, എം ടെക് ഉണ്ടെങ്കിൽ എം ടെക് സർട്ടിഫിക്കറ്റ്, പി എച്ച് ഡിൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് മാർക്ക് പ്രൂഫ് കാണിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യുക. പിന്നെ അഡീഷണലായിട്ട് നമുക്കിപ്പം നോൺ ക്രിമി ലെയർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഡീഷണലായിട്ട് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വെക്കാം. അതായത് പ്രിൻ്റ് ഔട്ട് എഴുതി നമ്മുടെ പേര് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ സെൽഫ് അറ്റസ്റ്റേഷൻ കോപ്പി ആയി. സപ്രഷൻ ഓഫ് എനി റിലവൻറ്റ് ഇൻഫർമേഷൻ, ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ വിൽ ബി ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് അതിനകത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ സർട്ടിഫിക്കറ്റ് ആയിട്ട് സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് കോപ്പി അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, നോ അപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് ടെസ്റ്റിമോണി ഷുഡ് ബി സബ്മിറ്റഡ് അലോങ് വിത്ത് അപ്ലിക്കേഷൻ. നോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരെ മറിച്ച് നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി മാത്രം മതി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ജോബ് വല്ലിട്ടും കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ പറയാം. ചെറുതും വലുതുമായ എല്ലാ ജോബ് വല്ലിട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും. അപ്പം മാക്സിമം ചാനൽ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും ഞാൻ എത്തിത്തരാം. അതിപ്പം ഒരു വേക്കൻസി ആണെങ്കിൽ പോലും ഞാൻ അറിയിക്കും. ഓക്കെ, ഓക്കെ, താങ്ക് യു.